ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഈ ചാപ്റ്ററിൽ ഓണം എക്സാമിനേഷൻ, നമ്മുടെ എക്സാമിനേഷൻ മുഴുവനും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിന് എവിടെ വരെ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് ഒന്ന് വേഗത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയാലോ. ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനും ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഞാൻ ഇന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒറ്റ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന ഭാഗമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായം. എന്താ ബാർട്ടർ സമ്പ്രദായം? ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറ്റം ചെയ്യുക. ദ ഗുഡ്സ് വേർ എക്സ്ചേഞ്ച്ഡ് ഫോർ അതർ ഗുഡ്സ്. ഒരു സാധനത്തിന് പകരം ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു കോഴിയെ കൊടുക്കുന്നു, അയാൾ കുറച്ച് നമുക്ക് മീറ്റ് തരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കൊടുക്കുന്നു, അയാൾ കുറച്ച് അരി തരുന്നു. അങ്ങനെ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനത്തെ കൈമാറ്റം ചെയ്യുന്നതിന്, ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണിത് ബാർട്ടർ സിസ്റ്റം. ഈ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, ഒന്നെങ്കിൽ വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം, എന്താണ് ബാർട്ടർ സിസ്റ്റം എന്നാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും പ്രോബബിലിറ്റി ചാൻസസ് വരുന്നത് എന്താ വെച്ചാൽ ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. കാരണം ബാർട്ടർ സിസ്റ്റം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അത് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം എന്തായിരുന്നു വെച്ചാൽ, ദ വാല്യൂ ഓഫ് ഗുഡ്സ് മേ ബി വാരിഡ്. നമ്മുടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യം, അതിന്റെ വാല്യൂ എന്തെയ്തിണ്ടാവും, മാറ്റം ഉണ്ടായിരിക്കും. കൂടാതെ ലാക്ക് ഓഫ് availability of goods to meet everyone needs. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കോ? ഇല്ല. കാരണം എല്ലാവർക്കും ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ചിക്കൻ വേണം, എല്ലാവർക്കും കൊടുക്കാതെ ചിക്കൻ ഉണ്ടായിരിക്കും? ഇല്ല. അപ്പൊ എന്തെയാണ്, അതോടുകൂടെ ആ സാധനത്തിന്റെ ഡിമാൻഡ് കൂടും. പക്ഷെ അവിടെ നമുക്ക് എന്തെയ്യല്ല, ഒരു വസ്തുവിന് പകരം വസ്തുവെ കൊടുക്കാൻ പറ്റുള്ളൂ. തേർഡ് വൺ, ഡിഫിക്കൽട്ടി ഇൻ എക്സ്ചേഞ്ച് ഗുഡ്സ്. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഇന്നാണ് തന്നെ നമ്മൾ പണം കൊടുത്തിട്ട് ഒരു വസ്തു വാങ്ങിക്കാൻ പറ്റും, പക്ഷെ അന്ന് അത് പറ്റുമോ? ഇല്ല. നമ്മളൊരു അങ്ങാടിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഒരുപാട് വസ്തുക്കളുമായിട്ട് പോകണം. എന്നിരുന്നാലും ഒരു ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ തിരിച്ച് വാങ്ങിയിട്ട് വരാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രമേ അടുത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അടുത്ത പോയിന്റ് ആണ് എനേബിൾ ടു ഒബ്ടെയിൻ ഡിസൈഡ് ഓർ ഡിസൈഡ് ത്രൂ ദ എക്സ്ചേഞ്ച്. ആവശ്യമുള്ള എല്ലാ ഇഷ്ടപ്പെട്ട സാധനം കൈമാറ്റത്തിലൂടെ കിട്ടാത്ത അവസ്ഥ. നമുക്ക് വേണ്ടത് അരിയാണ്, പക്ഷെ നമ്മൾ അരി വെക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ പച്ചക്കറി ഉണ്ട്, ഞാൻ നിനക്ക് തരാം, നീ അരി തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ നിങ്ങളോട് പറയാണ് എനിക്ക് അരിയുടെ ആവശ്യമില്ല, എനിക്ക് പച്ചക്കറി മതി, എനിക്ക് പച്ചക്കറി വേണ്ട. അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ രണ്ടുപേർക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സാധനം അങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് പിന്നെ നമ്മൾ നേരം ഒരാളെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ട സാധനം തന്നെ കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കൂടാതെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ബാർട്ടർ സിസ്റ്റം മാറിയതോടുകൂടി തന്നെ എവല്യൂഷൻ ഓഫ് ദ കറൻസി, അല്ലെങ്കിൽ പണത്തിന്റെ പരിണാമം എന്ന് പറയുന്നതായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ളത്. അപ്പൊ ഈ ബാർട്ടർ സമ്പ്രദായം ഇല്ലാതായതോടുകൂടെ പിന്നെ അവിടെ ഉപയോഗിച്ച് ഗോൾഡ് കോയിൻസ് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. പിന്നെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടാതെ വന്നതോടുകൂടി തന്നെ മെറ്റൽ കോയിൻസ് ലോഹ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇരുമ്പിന്റെയും സിൽവറിന്റെയും ഒക്കെ നാണയങ്ങൾ ഉപയോഗിച്ചു. അവിടെ നിന്നും ഒരുപാട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെയാണ് പേപ്പർ കറൻസി. ഇന്നൊക്കെ നമ്മളെല്ലാം പലരും ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു വന്നു. പക്ഷെ ഇന്ന് പേപ്പർ കറൻസി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ATM കാർഡുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് കാർഡുകളിലേക്ക് മാറി. ഇന്ന് ATM കാർഡും ആരുടെ കയ്യിലില്ല, ഇന്ന് എല്ലാവരും ഗൂഗിൾ പേ എന്ന് പറയുന്ന സെക്ടറിലാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മണി, ഇലക്ട്രോണിക് പണത്തിലേക്ക്. അപ്പൊ പണത്തിന്റെ ഒരു വരവ് നോക്കിക്കേ, പണ്ടൊരു വസ്തുവിന് പകരം വസ്തു ആയിരുന്നു എങ്കിൽ ഇന്ന് എന്തായിട്ട് മാറി, വസ്തു മാറി സ്വർണമായി, സ്വർണം മാറി മെറ്റലായി, മെറ്റൽ മാറി പേപ്പറായി, പേപ്പർ മാറി പ്ലാസ്റ്റിക് ആയി, പ്ലാസ്റ്റിക് മാറി ഇലക്ട്രോണിക് ആയി. ഇന്ന് കയ്യിൽ ഒരാളുടെ കയ്യിൽ പോലും പണം കൊണ്ടു നടക്കുന്ന സിറ്റുവേഷൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ. മാക്സിമം നമ്മൾ എന്തിനാ ഈസിയസ്റ്റ് ആക്കിയിട്ട് മാറ്റാണ്. ഇതിനെയാണ് എവല്യൂഷൻ ഓഫ് മണി അഥവാ പണത്തിന്റെ പരിണാമം എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ്, ഇത് നിങ്ങൾ 7th class പഠിച്ചിട്ടുള്ളതാണ്, ഉൽപാദക ഘടകങ്ങളും അതിന്റെ ഫലങ്ങളും ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റിസൾട്ടുകളും, അല്ലെങ്കിൽ അതിന്റെ എന്താണ് റെമ്യൂണറേഷൻസും ഏതൊക്കെയാണെന്നുള്ള. അതായത് ഒരു വസ്തു നിർമ്മിക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദക ഘടകങ്ങൾ. നമുക്ക് അറിയാവല്ലോ ആ ഉൽപാദക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം. ഇവയാണ് നമ്മുടെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ ഇപ്പൊ ഭൂമി ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെന്ന് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് പാട്ടമാണ്, റെന്റ് ആണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കേ. മാത്രമല്ല അധ്വാനത്തിനാണെന്നുണ്ടെങ്കിൽ വേജ് ആണ് കൊടുക്കേണ്ടത്, കൂലിയാണ്. അതേസമയം നമ്മുടെ ക്യാപിറ്റലിന് മൂലധനത്തിനാണ് ഇൻട്രസ്റ്റ് ആണ് തിരിച്ചു കൊടുക്കേണ്ടത്. എന്റർപ്രണർഷിപ്പ് അഥവാ സംരംഭകത്വം നടത്തുന്ന ആളുകൾക്ക് കിട്ടേണ്ടത് ലാഭമാണ്. സോ പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഇനി ഈ ചാപ്റ്ററിന്റെ പേരിലേക്ക് തന്നെ നമുക്ക് പോവാം. ഹ്യൂമൻ റിസോഴ്സ്, എന്താണ് മാനവിഭവം എന്ന് പറയുന്നത്? മാനവിഭവം എന്ന് പറയുന്ന സമയത്ത് ഞാനും നിങ്ങളും എല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി മാനവിഭവം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ എഴുതി വെക്കാൻ പറ്റും പരീക്ഷയ്ക്ക്, ഞാനും നിങ്ങളും വിളിക്കുന്ന പേരാണ് മാനവിഭവം എന്നാണ് സാറ് പറഞ്ഞത്, നമുക്ക് എഴുതി വെക്കാൻ പറ്റും? പറ്റില്ല. അതുകൊണ്ട് തന്നെ ദ ടേം ഹ്യൂമൻ റിസോഴ്സ് ഡിനോട്ട് ദ
പീപ്പിൾ ഹു ക്യാൻ വർക്ക് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് എന്നാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന്റെ എന്തിനാണ് ഡെഫിനേഷൻ ആയിട്ട് എഴുതാനുള്ളത്. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. ഉൽപാദനശേഷിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അധ്വാനശേഷിയുള്ള ജോലിക്ക് പോകുന്ന ജോലി ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്തുള്ളത്, നമ്മുടെ മാനവിഭവം എന്ന് പറയുന്നത്. ഈ മാനവിഭവത്തിലൂടെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സ്, ഒരു പ്രകൃതി വിഭവം ഉണ്ടായിക്കോട്ടെ, ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു വെള്ളം, എന്ത് വസ്തുവായിക്കോട്ടെ, അത് മനുഷ്യന്റെ കായിക ക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എന്തിനാണ് ഫിസിക്കൽ പവറും, നമ്മുടെ ഫിസിക്കൽ പവറും അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസും ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ വസ്തുവാക്കിയിട്ട് മാറ്റും. ഉദാഹരണത്തിന് നമ്മുടെ മണ്ണിൽ നിന്നൊക്കെ അതിൽ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് നമ്മൾ ഇരുമ്പ് എന്ന് പറയുന്നത്. ഈ ഇരുമ്പ് നമ്മൾ നിന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറെ അധ്വാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ പവർ ഉപയോഗിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ ബുദ്ധി ആലോചിക്കണം. നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ട് അതൊരു കാർ ആക്കിയിട്ട് മാറ്റുന്നു. അതെന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യന്മാരെ തന്നെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ മനുഷ്യൻ വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ മാനവ ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് അധ്വാനശേഷിയിൽ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രയത്തിന്റെ ഒക്കെ. രണ്ടാമത്തതിനെ വിളിക്കുന്ന പേരാണ് ലേബർ ഫോഴ്സ്. രണ്ടാമത്തെ വിളിക്കുന്ന പേരെന്താണ്? ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് അഥവാ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറയും. രണ്ടെണ്ണമായിട്ടാണ് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വയസ്സ് വരെയും 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ ഡിപ്പെൻഡന്റാ, അവർ എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ചിട്ടാ. എന്നുവെച്ചാൽ ജോലിക്ക് പോകുന്ന താഴെയുള്ള 14 മുതൽ 59 വയസ്സ് വരെയുള്ള ഇവരാണല്ലോ തൊഴിൽ സേന എന്ന് പറയുന്നത്, ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവരെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്കിൽ വരിക. അവരുടെ ഏജ് ലിമിറ്റ് എത്രയാണ്? 0 മുതൽ 14 വരെയും 60 വയസ്സിന് മുകളിലുമാണ്. എന്നാൽ ഇതിനിടയിൽ വരുന്ന 14 മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകൾ അവരാണ് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ആര് കൂടിയാലാണ്, ആരുടെ എണ്ണം കൂടിയാലാണ് രാജ്യത്തിന് വികസനം ഉണ്ടായിരിക്കുക? ഒരു സംശയം വേണ്ട, ആരുടെ എണ്ണം കൂടിയാലാണ്? ലേബർ ഫോഴ്സിന്റെ എണ്ണം അഥവാ തൊഴിൽ സേനയുടെ എണ്ണം കൂടുമ്പോഴാണ് രാജ്യത്തിന് വികസനം ഉണ്ടായിരിക്കുക. ഇതെൻ അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം എന്ന് പറയുന്ന സമയത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ദ അഡിഷൻ മെയ്ഡ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം സ്റ്റോക്സ് ഓഫ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ. മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു കുട്ടി ജനിക്കുന്നു, ജനിച്ച കുട്ടി നാളെ തന്നെ ഡോക്ടറായിട്ട് മാറോ? ഇല്ല, കാലക്രമേണ ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. ആ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ശേഷം ആ കുട്ടി ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സാധാരണ വെറുതെ ഒരു പഠിക്കും പോവാത്ത ഒരു കുട്ടിയെ ഒരുപാട് കാലം പഠിക്കുന്നതിലൂടെ, ഒരുപാട് വിദ്യാഭ്യാസം കിട്ടുന്നതിലൂടെ ആ കുട്ടി ഒരു ഡോക്ടറായിട്ട് മാറുന്നു. അപ്പൊ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ എക്സാമ്പിൾസുകൾ പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ എഴുതിയൊക്കെ അവരുടെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവിടെ എഴുതി വെച്ചാലും മതി. നിങ്ങൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം എന്നുള്ളത് അത് തന്നെ എന്തായിരിക്കും? ഒരു ഹ്യൂമൻ ക്യാപിറ്റലിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെയായിരിക്കും. ദെൻ ഏറ്റവും അവസാനമായിട്ടുള്ള, ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നതാണ്, എൻഷുർ ജോബ് സെക്യൂരിറ്റി, നല്ല തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിയാൽ ഹ്യൂമൻ ക്യാപിറ്റലിനെ എൻഷുർ ചെയ്യാം. ഇൻഷുറൻസ് കവറേജ്, ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുക. ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ബെറ്റർ വേജസ്, നല്ല മെച്ചപ്പെട്ട ജോലികൾ കൊടുക്കുക. ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. സോ മക്കളെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, നമ്മുടെ 4-ാമത്തെ ചാപ്റ്ററിന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ആകെ 8 മിനിറ്റോട് കൂടെ നമ്മുടെ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി ഇതിനുള്ള ചോദ്യങ്ങളല്ലേ വേണ്ടത്? ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ നൈറ്റിലെ ലൈവിലുണ്ട്. 100% ഷുവർ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മാത്രം മതി. അവിടെ ഞങ്ങൾ എല്ലാ ചാപ്റ്ററിന്റെയും, എല്ലാം നമ്മുടെ 6 ചാപ്റ്ററിന്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ സെറ്റാണ്. അവിടെ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് പഠിക്കണം. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ.